Hi all traders, welcome to TradeCyclopedia. This is Nitin. Njan ee video cheyyunnathu streak platform use cheyidittulla algo trading engane fully automate cheyyam ennathu step by step aayittu explain cheyan vendiyanu. Appo streak use cheyna aalukalkku ariyam, first of all streak by default provide cheyna oru semi automatic aayittulla algo trading aanu. Pakshe cheriya onnu rendu karyangal kooda namukku cheythu kazhinja namukku adu fully automate ആക്കാം ആ പ്രോസസ്സ് ഫുള്ളും. അപ്പം ഇപ്പോഴും സ്ട്രീക്ക് യൂസ് ചെയ്യാത്തവർക്ക് ഉള്ള കൺഫ്യൂഷൻ ക്ലിയർ ചെയ്യാൻ വേണ്ടി സ്ട്രീക്ക് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ആൽഗോ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമാണ്. അതൊരു സ്റ്റോക്ക് ബ്രോക്കർ അല്ല. അതിലേക്ക് നമുക്ക് ഫണ്ട് ആഡ് ചെയ്യുകയും അതിലൂടെ അല്ല നമ്മൾ ട്രേഡുകൾ എടുക്കുന്നത്. ഓൾവേസ് ട്രേഡുകളെല്ലാം എക്സിക്യൂട്ട് ആവുന്നത് സിറോദയിലൂടെയാണ്. സ്ട്രീക്ക് ഇപ്പോൾ സിറോദയിൽ മാത്രമേ വർക്കാവൂ. അതായത് സ്ട്രീക്ക് യൂസ് ചെയ്യണമെങ്കിൽ സിറോദ സബ്സ്ക്രിപ്ഷൻ വേണം. സ്ട്രീക്ക് ഒരു പെയ്ഡ് സബ്സ്ക്രിപ്ഷനാണ്. അപ്പോൾ ഈ ഓട്ടോമേറ്റ് ചെയ്യാൻ വേണ്ടി സ്ട്രീക്കിനൊരു മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ട്. ബട്ട് അസ് ഓഫ് നോ നമുക്ക് കമ്പ്യൂട്ടറിൽ മാത്രമേ ഇത് ഫുള്ളി ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റൂ. അപ്പം നമുക്കൊരു കമ്പ്യൂട്ടർ വേണം. ആ കമ്പ്യൂട്ടറിൽ ക്രോം ബ്രൗസർ ഇൻസ്റ്റാൾഡ് ആയിരിക്കണം. ക്രോം ബ്രൗസറിലാണ് നമുക്ക് ഈ സെറ്റപ്പ് വർക്ക് ആവുന്നത്. പിന്നെ രണ്ട് ക്രോം എക്സ്റ്റൻഷൻസ് ഉണ്ട്, ഫ്രീ എക്സ്റ്റൻഷൻസ് ആണ്. ഒന്ന് ട്രേഡ് റോക്കറ്റ്, ഒന്ന് കീപ് അവേക്ക്. അതിൻ്റെ രണ്ടിൻ്റെയും യൂസ് എന്താണെന്നും അതിൻ്റെ ഇൻസ്റ്റലേഷൻ എങ്ങനെയാണെന്നുള്ളതും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പം ഇത് ഫുള്ളി ഓട്ടോമേറ്റ് ചെയ്യുന്നതിൻ്റെ അഡ്വാൻറ്റേജസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ സ്ട്രീക്ക് ഓൾറെഡി യൂസ് ചെയ്ത് തുടങ്ങിയവർക്ക് അറിയാം. കാരണം സ്ട്രീക്ക് ബൈ ഡിഫോൾട്ട് നമ്മളിപ്പോൾ ഒരു സ്ട്രാറ്റജി ക്രിയേറ്റ് ചെയ്തു, നമ്മളൊരു ട്രേഡ് എക്സിക്യൂഷൻ എല്ലാം സെറ്റ് ചെയ്തു വെച്ചു, സ്ട്രീക്കിലൂടെ നമ്മൾ ലൈവ് ഡിപ്ലോയ് ചെയ്തു എന്നിരിക്കട്ടെ. അപ്പോൾ ആ കണ്ടീഷൻ മീറ്റ് ആവുന്ന സമയത്ത് സ്ട്രീക്ക് നമുക്കൊരു നോട്ടിഫിക്കേഷൻ ട്രിഗർ ചെയ്യും. അതൊരു വൺ ക്ലിക്ക് നോട്ടിഫിക്കേഷൻ ആയിരിക്കും. ജസ്റ്റ് ഒരു സിംഗിൾ ക്ലിക്കിൽ ആ നോട്ടിഫിക്കേഷൻ എൻട്രി ആക്സെപ്റ്റ് ചെയ്ത് കൊടുത്താൽ ആ ട്രേഡ് ചെയ്യാനുള്ള അതായത് ഓർഡർ റിക്വസ്റ്റ് സിറോദയ്ക്ക് അയക്കും. ഓട്ടോമാറ്റിക്കായിട്ട് ട്രേഡ് എക്സിക്യൂട്ട് ആവും. അതേപോലെ സ്റ്റോപ്പ് ലോസ് കണ്ടീഷനാണോ അതോ ടേക്ക് പ്രോഫിറ്റ് കണ്ടീഷനാണോ ആദ്യം എക്സിക്യൂട്ട് ആവുന്നതെന്ന് വെച്ചാൽ ആ സമയത്തും സ്ട്രീക്ക് ഇതേപോലെ തന്നെ ഒരു നോട്ടിഫിക്കേഷൻ സെൻഡ് ചെയ്യും. അതും നമ്മൾ ആക്സെപ്റ്റ് ചെയ്ത് കൊടുക്കണം. ആക്സെപ്റ്റ് ചെയ്ത് കൊടുത്തെങ്കിൽ മാത്രമേ സിറോദയിലേക്ക് നോട്ടിഫിക്കേഷൻ പോയിട്ട് ആ ട്രേഡ് എക്സിറ്റ് ആവും. അപ്പോൾ നമ്മൾ ഈ മാർക്കറ്റ് അവേഴ്സ് ലൈവ് കണ്ടിന്യൂസ് വാച്ച് ചെയ്തുകൊണ്ടിരിക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് ഒരു പക്ഷേ ഈ നോട്ടിഫിക്കേഷൻ മിസ്സായി പോകാൻ സാധ്യതയുണ്ട്. ഈ ഫുൾ സെമി ഓട്ടോമാറ്റിക് എന്ന് പറയുന്നെങ്കിലും നമ്മൾ ത്രൂ ഔട്ട് ഈ നോട്ടിഫിക്കേഷന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കണം. അപ്പോൾ കാരണം രാവിലെ 9:30 ഡിപ്ലോയ് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജി അല്ലെ 9:30 മാർക്കറ്റ് ഓപ്പൺ ആവുന്ന ഒരു സ്ട്രാറ്റജി മേ ബി അത് എക്സിക്യൂട്ട് ആവുന്നത് ആ ട്രിഗർ കിട്ടുന്നത് 1 മണിക്കായിരിക്കും ഉച്ചയ്ക്ക് അല്ലെങ്കിൽ 1:30 ആയിരിക്കാം. അപ്പോൾ ആ ടൈമിൽ ഏത് സമയത്ത് വേണം മാർക്കറ്റ് ഹൗസിൽ ഏത് സമയത്ത് വേണമെങ്കിലും ഈ നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആക്റ്റീവായിട്ടിരിക്കുന്ന ഒരാൾക്ക് മാത്രമേ കൃത്യമായിട്ട് ആ നോട്ടിഫിക്കേഷൻ ആക്സെപ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റൂ. അപ്പം ആ ഒരു മിസ് ചെയ്യുന്ന ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മളിത് ഫുള്ളി ഓട്ടോമേറ്റ് ചെയ്യുന്നത്. ഫുള്ളി ഓട്ടോമേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സിസ്റ്റം ഓൺ ആയിട്ടിരിക്കുവാണെങ്കിൽ മാത്രം ഈവൻ നിങ്ങളൊന്നും ചെയ്തില്ലെങ്കിൽ തന്നെ നോട്ടിഫിക്കേഷൻ എൻ്റർ ആക്കാൻ ഈ നോട്ടിഫിക്കേഷൻ ഓട്ടോമാറ്റിക്കായിട്ട് ഈ എക്സ്റ്റൻഷൻ റീഡായി ഈ ട്രേഡ് ഓട്ടോമാറ്റിക്കായിട്ട് എക്സിറ്റ് ആവും. ഓട്ടോമാറ്റിക്കായിട്ട് എൻ്റർ ആവും, ഓട്ടോമാറ്റിക്കായിട്ട് എക്സിറ്റ് ആവും. അപ്പോൾ മാനുവലി നിങ്ങൾ ഈ പോപ്പപ്പ് ആക്സെപ്റ്റ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ ഒരു കൈൻഡ് ഓഫ് ഫുള്ളി ഓട്ടോമേറ്റഡ് സെറ്റപ്പാണ്. അത് കാണുമ്പോൾ മനസ്സിലാവും ഇറ്റ്സ് വെരി സിമ്പിൾ ടു സെറ്റപ്പ്, എല്ലാവർക്കും ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാൻ വളരെ സക്സസ്ഫുള്ളായിട്ട് കുറച്ച് നാളായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. സോ ഞാൻ പറഞ്ഞതുപോലെ ഫസ്റ്റ് ഓഫ് ഓൾ ഇതിന് വേണ്ടത് ക്രോം ബ്രൗസറാണ് കമ്പ്യൂട്ടറിൽ. ഇപ്പം എൻ്റെ ഞാൻ യൂസ് ചെയ്യുന്ന ക്രോം ബ്രൗസറാണ്. ഇപ്പോൾ ക്രോം ബ്രൗസർ ഇപ്പോൾ യൂസ് ചെയ്യുന്നെങ്കിൽ തന്നെ ഞാൻ എപ്പോഴും അഡ്വൈസ് ചെയ്യുന്നത് ഈ ക്രോമിൻ്റെ റൈറ്റ് ടോപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, സോറി 3 ഡോട്ട്സ് അല്ല, അതിന് എൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഐക്കൺ കണ്ടോ, ആ നെയിമിൽ നമ്മൾ ആഡ് കൊടുത്തിട്ട് ഒരു പുതിയ പ്രൊഫൈല് ക്രിയേറ്റ് ചെയ്യണം. ക്ലിക്ക് ചെയ്തിട്ട് ഒരു പുതിയ പ്രൊഫൈല് ക്രിയേറ്റ് ചെയ്യണം ക്രോമിൻ്റെ. ആ പ്രൊഫൈലിൽ നമുക്ക് ട്രേഡിംഗ് എന്ന നെയിം കൊടുക്കാം. നെയിം ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. ഞാനൊരു ജസ്റ്റ് ലോഗോ ക്ലിക്ക് ചെയ്ത് ആഡ്. അപ്പോൾ എനിക്കൊരു പുതിയ പ്രൊഫൈൽ ക്രിയേറ്റ് ആയി. അപ്പോൾ ഈ പ്രൊഫൈലിൻ്റെ ഒരു ഷോർട്ട് കട്ട് എൻ്റെ ഡെസ്ക്ടോപ്പിലും വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇതെന്താ ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പക്ഷേ നിങ്ങൾ ഓൾറെഡി ക്രോം യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ കുറേ അധികം എക്സ്റ്റൻഷൻസ് ചിലപ്പോൾ ആഡ് ചെയ്തിട്ടുണ്ടാകും. കുറച്ച് ബുക്ക് മാർക്സുകളും അങ്ങനെയൊക്കെ പല സാധനങ്ങൾ നിങ്ങൾ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അതും നമ്മൾ ഈ എക്സിസ്റ്റിംഗിലേ ആഡ് ചെയ്യുന്നതുമായിട്ട് ഒരു പക്ഷേ ചിലപ്പം കോൺഫ്ലിക്റ്റ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് എപ്പോഴും ഫ്രഷ് ആയിട്ടുള്ള, അതായത് ട്രേഡിങ്ങിന് വേണ്ടി മാത്രം നിങ്ങൾ ഈ ഓട്ടോമേറ്റഡ് സെറ്റപ്പിന് വേണ്ടി മാത്രം ഈ പ്രൊഫൈൽ യൂസ് ചെയ്യുക. ഡെഡിക്കേറ്റഡ് ആയിട്ട് ഈ ഒരു കാര്യങ്ങൾ മാത്രം ഇത് യൂസ് ചെയ്യുക, ബാക്കിയുള്ളതെല്ലാം മറ്റു പ്രൊഫൈൽ യൂസ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ട്രേഡിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐക്കോൺ, ക്രോമിൻ്റെ ഒരു ഐക്കോൺ ഇപ്പം ഡെസ്ക്ടോപ്പിലും വന്ന് സേവ് ആയിരിക്കും ഉണ്ടാവും. അപ്പോൾ ഇതാണ് ഞാൻ ട്രേഡിങ്ങിന് വേണ്ടി ക്രിയേറ്റ് ചെയ്ത പ്രൊഫൈല്. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഓക്കെ, അത് വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് നമുക്ക് ട്രേഡ് റോക്കറ്റ് എന്ന എക്സ്റ്റൻഷൻ ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പം ട്രേഡ് റോക്കറ്റ് എന്ന് ഞാൻ സെർച്ച് ചെയ്തു. ട്രേഡ് റോക്കറ്റ് ക്രോം എക്സ്റ്റൻഷൻ. ഓക്കെ
ഫസ്റ്റ് വന്നതാണ് ട്രേഡ് റോക്കറ്റ് ഗൂഗിൾ ക്രോം. ഇതാണ് ട്രേഡ് റോക്കറ്റ് എക്സ്റ്റൻഷൻ. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ലോഗോ ശ്രദ്ധിക്കുക. ക്രോം വെബ് സ്റ്റോറിൽ ഇത് അവൈലബിൾ ആണ്, ട്രേഡ് റോക്കറ്റ്. ഇത് ഞാൻ ആഡ് ടു ക്രോം ചെയ്തു, ആഡ് എക്സ്റ്റൻഷൻ. അപ്പോൾ എന്താ ഈ ട്രേഡ് റോക്കറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഈ ട്രേഡ് റോക്കറ്റ് എന്ന് പറഞ്ഞ എക്സ്റ്റൻഷനാണ് ട്രേഡ് ഓൺ സിങ്ക്. അതൊന്നും എനേബിൾ ചെയ്യേണ്ട കാര്യമില്ല, അത് ക്ലോസ് ചെയ്യാം. ഈ ട്രേഡ് റോക്കറ്റ് എന്ന് പറഞ്ഞ എക്സ്റ്റൻഷനാണ് ശരിക്കും നമ്മുടെ സിറോദ സ്ട്രീക്കിലെയും നോട്ടിഫിക്കേഷൻസ്, സിറോദ സ്ട്രീക്കിൽ വരുന്ന ട്രേഡിംഗ് നോട്ടിഫിക്കേഷൻസ് അതാണ് ശരിക്കും റീഡ് ചെയ്യുന്നത് ഈ എക്സ്റ്റൻഷൻ. അപ്പോൾ ക്രോം ബ്രൗസറിലൂടെ ആയിരിക്കണം, ഈ ബ്രൗസറിൽ കൂടെ തന്നെയാണ് നമ്മൾ സ്ട്രീക്കും സിറോദ സ്കൈറ്റ്സും ലോഗിൻ ചെയ്ത് വെച്ചിരുന്നു കഴിഞ്ഞാൽ, സ്ട്രീക്കിൽ എന്ത് ട്രേഡ് എൻട്രി നോട്ടിഫിക്കേഷൻ ആയിക്കോട്ടെ, സ്റ്റോപ്പ് ലോസ് എക്സിറ്റ് ആയിക്കോട്ടെ, ടേക്ക് പ്രോഫിറ്റ് നോട്ടിഫിക്കേഷൻ ആയിക്കോട്ടെ, എന്ത് നോട്ടിഫിക്കേഷൻ നമ്മുടെ ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി പോപ്പ് വന്നു കഴിഞ്ഞാൽ, ഈ ട്രേഡ് റോക്കറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് അത് ആക്സെപ്റ്റ് ചെയ്യും. അതാണ് ഈ ട്രേഡ് റോക്കറ്റിൻ്റെ ഫങ്ഷൻ. ഓക്കെ, ഇനി വീണ്ടും ഈ ക്രോം സ്റ്റോറിലേക്ക് തന്നെ പോവുക. ഒരു സാധനം കൂടെ എനിക്ക് ഡൗൺലോഡ് ചെയ്യണം, അതായത് കീപ് അവേക്ക്. കീപ് അവേക്ക് ക്രോം എക്സ്റ്റൻഷൻ, ഇതാണ് കീപ് അവേക്ക് ഗൂഗിൾ ക്രോം എക്സ്റ്റൻഷൻ. ഇത് രണ്ടും ക്രോം എക്സ്റ്റൻഷനാണ്. സി ദിസ് വൺ, അത് ആഡ് ടു ക്രോം കൊടുക്കുക. സെയിം ആഡ് എക്സ്റ്റൻഷൻ, ടേൺ ഓൺ സിങ്ക് ഒഴിവാക്കാം. ഇൻസ്റ്റാളായി കഴിഞ്ഞു. ഞാനിവിടെ എക്സ്റ്റൻഷന് പോയി നോക്കിക്കഴിഞ്ഞാൽ കീപ് അവേക്ക് ഉണ്ട്. ഈ കീപ് അവേക്ക് ഇത് മൂന്ന് മോഡുണ്ട് ഈ എക്സ്റ്റൻഷന്. ജസ്റ്റ് ഇതൊരു സിംഗിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക് ഐഡിലായി പോയി, സിസ്റ്റം വിൽ സ്റ്റേ അവേക്ക്. ഇത് ഒന്നുകൂടെ ക്ലിക്ക് ചെയ്യണം. ഒന്നുകൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിപ്പം കീപ് അവേക്ക് എക്സ്റ്റൻഷൻ ഓഫാണ്. തേർഡ് ടൈം ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സി ഈ ഒരു ലോഗോ ശ്രദ്ധിച്ചോ, ഈ സ്ക്രീൻ വിൽ ബി കെപ്റ്റ് ഓൺ എന്ന് വരും. അപ്പോൾ ഈ കീപ് അവേക്ക് എന്ന് പറഞ്ഞ എക്സ്റ്റൻഷൻ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ ലാപ്ടോപ്പിൽ ഒരു പക്ഷേ പവർ സെറ്റിങ്സ്, അതായത് പല ലാപ്ടോപ്പിലും പവർ പല രീതിയിലായി, 5 മിനിറ്റ് കഴിഞ്ഞാൽ സ്ലീപ്പ് മോഡിലേക്ക് പോകും, അല്ലെങ്കിൽ 10 മിനിറ്റ് കഴിഞ്ഞാൽ അത് ഫുൾ ഹൈബർനേറ്റ് ആവും, അല്ലെങ്കിൽ 1 മണിക്കൂർ ഐഡിലായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഷട്ട് ഡൗൺ ആവും, അല്ലെങ്കിൽ ചിലപ്പോൾ ഇൻ്റർനെറ്റ് കണക്ഷൻ എന്തെങ്കിലും സെറ്റിങ്സ് ഉണ്ടാവും, മേ ബി ഒരു 15 മിനിറ്റ്സ് ഐഡിലായിട്ട് ഈ പ്രോക്സി ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു 15 മിനിറ്റ്സ് ഒക്കെ ഐഡിലായി കഴിഞ്ഞാൽ കണക്ടിവിറ്റി ഓട്ടോമാറ്റിക്കായിട്ട് ഡ്രോപ്പ് ആവുന്ന രീതിയിലൊക്കെ ആയിരിക്കാം. അപ്പം നമ്മൾ ലൈവ് അവേഴ്സിൽ ഇത് ഫുള്ളി ഓട്ടോമേറ്റ് ചെയ്ത് വെച്ചിട്ട് പിന്നെ നമ്മൾ പോവുകയാണ്. നമ്മൾ പോയി കഴിഞ്ഞിട്ട് സിസ്റ്റത്തിൻ്റെ മോണിറ്റർ മാത്രം ഓഫ് ചെയ്ത് വെച്ചിട്ടായിരിക്കും നമ്മൾ പോകുന്നത്, അല്ലെങ്കിൽ ലാപ്ടോപ്പ് ആണെങ്കിൽ അങ്ങനെ തന്നെ വെച്ചിട്ട് നമ്മൾ പോവും. പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സിസ്റ്റം ഓട്ടോമാറ്റിക്കായിട്ട് സ്ലീപ്പ് മോഡിൽ പോയാലോ, സിസ്റ്റം ഓട്ടോമാറ്റിക്കായിട്ട് ഹൈബർനേറ്റ് ആയി പോയാലോ, അല്ലെങ്കിൽ നെറ്റ് കണക്ഷൻ ഡ്രോപ്പ് ആയി പോയി കഴിഞ്ഞാലോ ഈ ട്രേഡ് എക്സിക്യൂട്ട് ആവില്ല, അല്ലേ? കാരണം സിസ്റ്റം ആയിട്ടുള്ള ആയി കഴിഞ്ഞ് ആക്റ്റീവായിട്ടിരുന്നെങ്കിൽ മാത്രമല്ലേ ഈ ട്രേഡ് സിറോദ നോട്ടിഫിക്കേഷൻസ് ഒക്കെ, ഈ സ്ട്രീക്ക് നോട്ടിഫിക്കേഷൻസ് ആക്സെപ്റ്റ് ആവും. അപ്പം അതിനെ ഒഴിവാക്കാൻ വേണ്ടിയാണ് ഈ കീപ് അവേക്ക് എന്നുള്ള എക്സ്റ്റൻഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും നിങ്ങളുടെ സ്ക്രീൻ ആക്റ്റീവ് ആയി തന്നെ ഇരുന്നോളൂ. നിങ്ങൾ ക്രോം മിനിമൈസ് ആയി ഇരുന്നാലും എങ്ങനെ ഇരുന്ന് കഴിഞ്ഞാലും ഈ സ്ക്രീൻ എപ്പോഴും ആക്റ്റീവ് ആയിരിക്കും. അതായത് ഈവൻ സ്ലീപ്പ് മോഡ് 5 മിനിറ്റ് കഴിഞ്ഞാൽ നിങ്ങളുടെ സിസ്റ്റം ഷട്ട് ഡൗൺ ആവുന്നതോ പവർ സ്ലീപ്പിലേക്ക് പോകുന്നതോ സെറ്റ് ചെയ്ത് വെച്ചാലും കീപ് അവേക്ക് എന്ന് പറയുന്ന എക്സ്റ്റൻഷൻ നിങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സ്ക്രീൻ സെഷൻ എപ്പോഴും ആക്റ്റീവ് ആയിരിക്കും, അതൊരിക്കലും ഐഡിലാവില്ല. അപ്പോൾ ഇത് രണ്ടുമാണ് നമുക്ക് ട്രേഡിന് ആവശ്യമുള്ളത്, കീപ് അവേക്ക് ആൻഡ് ട്രേഡ് റോക്കറ്റ്. ദെൻ നോർമലായിട്ട് നമ്മൾ സിറോദ സൈറ്റ്സ് ലോഗിൻ ചെയ്യണം. അപ്പോൾ ഇത് രണ്ടും ഞാനൊന്ന് ബുക്ക് മാർക്ക് ചെയ്ത് വെക്കാം. സോ ഇതാണ് കൈറ്റ്സിൻ്റെ യു ആർ എൽ, ആ ലിങ്ക് നിങ്ങൾ കോപ്പി ചെയ്യുക. കോപ്പി ചെയ്തിട്ട് ഇവിടെ ആഡ് പേജ് കൊടുക്കുക. ഇവിടെ സിറോദ അല്ലെ കൈറ്റ്സ് എന്ന് കൊടുത്തിട്ട് ഇവിടെ ആ ഒരു ബുക്ക് മാർക്ക് സേവ് ചെയ്യുക. അതേപോലെ തന്നെ സ്ട്രീക്ക് ലോഗിൻ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ സ്ട്രീക്ക് ലോഗിൻ പേജ് വരും. ഇതാണ് സ്ട്രീക്ക് ലോഗിൻ പേജ്. അത് നമുക്ക് ഒരു ബുക്ക് മാർക്കായിട്ട് സേവ് ചെയ്ത് വെക്കാം. സോ ഇത്രയേ ഉള്ളൂ ഫുള്ളി ഓട്ടോമേറ്റ് ചെയ്യുന്നതിൻ്റെ സെറ്റപ്പ്. അതായത് ഇനിയും നമുക്ക് സിറോദ പ്ലാറ്റ്ഫോമിൽ, അതായത് ലൈവ് ട്രേഡിംഗ് അവേഴ്സിൽ ഞാനൊരു ലൈവ് ട്രേഡ് എടുത്ത് കാണിക്കാം. അപ്പോൾ കുറച്ചുകൂടെ മനസ്സിലാവും, കാരണം ഇത് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇനിയും സ്ട്രീക്കും നമ്മുടെ സിറോദ കൈറ്റ്സും ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ലൈവ് ട്രേഡിംഗ് അവേഴ്സിൽ ഈ രണ്ട് എക്സ്റ്റൻഷനും നമ്മൾ ആഡ് ചെയ്ത് വെച്ചിരിക്കുന്നിടത്തോളം കാലം ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് പോപ്പപ്പ് വരുന്ന ടൈമിൽ നമ്മളിത് മാനുവലി ആക്സെപ്റ്റ് ചെയ്യേണ്ട. ട്രേഡ് റോക്കറ്റ് എക്സ്റ്റൻഷൻ നമ്മൾ ആഡ് ചെയ്തിടക്കെ അത് ഓട്ടോമാറ്റിക്കായിട്ട് റീഡ് ചെയ്ത് നിങ്ങളുടെ ട്രേഡ് എൻട്രി ചെയ്തോളും. ആ പൊസിഷൻ നിങ്ങളുടെ ടാർഗറ്റോ സ്റ്റോപ്പ് ലോസോ എന്താണെന്ന് വെച്ചാൽ മീറ്റ് ചെയ്യുന്ന ടൈമിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് എക്സിറ്റ് ആവുകയും ചെയ്യും.
അപ്പം ഞാൻ ലൈവ് ട്രേഡിംഗ് ഹൗസിൽ ഞാനൊരു ലൈവ് ട്രേഡ് ചെയ്ത് കാണിക്കാം. അപ്പം ലൈവ് എങ്ങനെ ട്രേഡ് എക്സിക്യൂട്ട് ആവുന്നത് വളരെ സിമ്പിളാണ്. അത് പ്രത്യേകിച്ച് ആർക്കും ടെസ്റ്റ് ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പ്രോസസ്സ്. ഇത് കറക്റ്റ് അതേപോലെ ഫോളോ ചെയ്യുക. വളരെ സിമ്പിളാണ്. ഡൗട്ട് ഉള്ളവർക്ക് വീഡിയോ ഒന്നുകൂടെ കണ്ടു കഴിഞ്ഞാൽ തന്നെ ചെയ്യാം. പിന്നെ ഒരു കാര്യം കൂടെ ചെയ്യാനുള്ളത്, നിങ്ങൾ ക്രോം സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ സെറ്റിങ്സിലേക്ക് എടുക്കുക. ഇതിൽ ഏറ്റവും താഴെ ഈ കണ്ടിന്യൂ വെയർ യു ലെഫ്റ്റ് ഓഫ് എന്നുള്ള ഓൺ സ്റ്റാർട്ടപ്പ് കണ്ടിന്യൂ വെയർ യു ലെഫ്റ്റ് ഓഫ് അതൊന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കണം. അത് വേറെ ഒന്നുമല്ല, ഇൻ കേസ് നിങ്ങൾ ഈ വിൻഡോ ഫുള്ള് ക്ലോസ് ചെയ്താൽ നിങ്ങൾ ആ ഡെസ്ക്ടോപ്പിൽ നമ്മൾ ട്രേഡിംഗ് എന്ന് പറഞ്ഞ് ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഷോർട്ട് കട്ട്, ആ ക്രോം ഷോർട്ട് കട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ക്ലോസ് ചെയ്ത വിൻഡോസ് ആ സിറ്റീസ് അതേപോലെ ഓപ്പൺ ആയി വരും. വൺ ബൈ വൺ ആയിട്ട് നിങ്ങൾ വീണ്ടും ലോഗിൻ ചെയ്യേണ്ട കാര്യമില്ല. അപ്പം ജസ്റ്റ് ഈ കീപ്പ് അവേക്കിൻ്റെ സ്ക്രീനും ക്ലോസ് ചെയ്തേക്കാം. ജസ്റ്റ് കൈറ്റ്സ് നമുക്ക് വേണം. ഇത് രണ്ടും ലോഗിൻ ചെയ്ത് ഇത് രണ്ടും ബുക്ക് മാർക്ക് ചെയ്തിടുക. ട്രേഡിംഗ് റോക്ക്, ട്രേഡ് റോക്കറ്റ്, കീപ്പ് അവേക്ക് ഈ രണ്ട് എക്സ്റ്റൻഷനും ആഡ് ചെയ്യുക. ദെൻ ദാറ്റ്സ് ഡൺ, ഇറ്റ്സ് ഫുള്ളി ഓട്ടോമേറ്റഡ്. ഇനി നോർമൽ ട്രേഡിംഗ് ഹവേഴ്സിൽ നിങ്ങൾ മുന്നേ പറഞ്ഞ വീഡിയോയിൽ കണ്ട പോലെ ഞാൻ ഒന്ന് രണ്ട് സ്ട്രാറ്റജീസ് ഞാൻ ചെയ്ത് കാണിച്ചിരുന്നു. ഒരു സ്ട്രാറ്റജി ക്രിയേറ്റ് ചെയ്യുക, ഡിപ്ലോയ് ചെയ്യുക. ഡിപ്ലോയ് ചെയ്തിട്ട് അത് മാർക്കറ്റ് ഹവേഴ്സിന് മുന്നേ ഡിപ്ലോയ് ചെയ്തിട്ടാൽ കുഴപ്പമില്ല, തൊട്ട് തലേദിവസം ഡിപ്ലോയ് ചെയ്യുക. അതിനനുസരിച്ച് എൻ്റെ വാലിഡിറ്റി കൊടുത്താൽ മതി. അത് ഡിപ്ലോയ് ചെയ്തിട്ട് മാർക്കറ്റ് ഹവേഴ്സ് മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ സിസ്റ്റം ഓൺ ആക്കി ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്ത് ഈ കൈറ്റ്സും ഈ സ്ട്രീക്കും ജസ്റ്റ് ലോഗിൻ, അതായത് ഇതേ ബ്രൗസർ തന്നെ ഓപ്പൺ ചെയ്യണം. നമ്മൾ ഈ ക്രിയേറ്റ് ചെയ്ത പ്രൊഫൈൽ ഓപ്പൺ ചെയ്യുക. കൈറ്റ്സും സ്ട്രീക്കും ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ലൈവ് സ്ട്രാറ്റജി എന്തെങ്കിലും ഡിപ്ലോയ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് ഹവേഴ്സിൽ ആ കണ്ടീഷൻ മീറ്റ് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ ട്രേഡ് എക്സിക്യൂട്ട് ആവും. അതിൻ്റെ എക്സിറ്റ് കണ്ടീഷൻ അനുസരിച്ച് അത് എക്സിറ്റ് ആവുകയും ചെയ്യും. ഈസി അല്ലേ? അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കോൺഫിഡൻസ് കുറവുള്ള ഒരു പേപ്പർ ട്രേഡ് ചെയ്ത് നോക്കുക. പിന്നെ ചെറിയ ക്വാണ്ടിറ്റിയിൽ, വളരെ ചെറിയ ക്വാണ്ടിറ്റിയിൽ, അഫോർഡബിൾ ആയിട്ടുള്ള ക്വാണ്ടിറ്റിയിൽ ലൈവ് ട്രേഡ് എടുത്ത് ഓട്ടോമേറ്റ് ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ അതേപോലെ തന്നെ കുറച്ച് ബിഗിനേഴ്സൊക്കെ എനിക്ക് ചോദിക്കുന്നുണ്ടായിരുന്നു, ചാനലിലും അല്ലാതെയൊക്കെ ചോദിക്കുന്നുണ്ട്. അവർ ബിഗിനേഴ്സാണ്, അപ്പോൾ ആദ്യം തന്നെ ഈ ആൽഗോ ട്രേഡിങ്ങിലേക്ക് പോകണോ? ആദ്യം ട്രേഡ് നോർമൽ പരിചയമായിട്ട് ആൽഗോ ട്രേഡിംഗ് സെറ്റപ്പ് ചെയ്യുന്നത് നല്ലതാണ്. കാരണം ഇപ്പം നമ്മൾ പണ്ട് ആളുകൾ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ പോയിട്ട് ഫ്ലോർ ട്രേഡിംഗ് ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഇന്നിപ്പോൾ ആരെങ്കിലും അത് ചെയ്യുന്നുണ്ടോ? ഇന്നിപ്പോൾ അങ്ങനെ ഉണ്ടോ? അത് അന്നത്തെ ട്രേഡിംഗ് പ്രൊസീജിയറായിരുന്നു. അപ്പം അതേപോലെ തന്നെ നമ്മളിപ്പോൾ യങ്സ്റ്റേഴ്സ് ആണെങ്കിൽ നമ്മുടെ പാരൻസൊക്കെ 50 വയസ്സിന് ശേഷമാണ് അവർ സ്മാർട്ട് ഫോൺ യൂസ് ചെയ്ത് തുടങ്ങിയത്. ഇനിയും യൂസ് ചെയ്തിട്ടില്ലാത്തവരും ഉണ്ടാവും. മേ ബി അവർ യൂസ് ചെയ്ത് തുടങ്ങി 50 വർഷം എന്ന് കരുതിയാണ് നമ്മൾ സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യാനായിട്ട് 50 വയസ്സ് വരെ വെയിറ്റ് ചെയ്യുന്നുണ്ടോ ആരെങ്കിലും? അതിൻ്റെ ആവശ്യമില്ല. അപ്പം നമ്മൾക്ക് അവൈലബിൾ ആയിട്ട് എന്ത് റിസോഴ്സാണ് നമ്മുടെ ഏജിൽ, നമ്മുടെ ജനറേഷനിൽ, നമ്മുടെ സാഹചര്യങ്ങളിൽ എന്തൊക്കെ റിസോഴ്സുകൾ അവൈലബിൾ ആണെങ്കിൽ അത് നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ്. എങ്കിലേ ട്രേഡിംഗ് എന്ന് മാത്രമല്ല, ഏതൊരു മേഖലയിലും നമുക്ക് സക്സസ് ആവണമെങ്കിൽ നമ്മുടെ മുന്നിലുള്ള റിസോഴ്സുകൾ മാക്സിമം യൂസ് ചെയ്യുക. അപ്പം ഞാൻ മനസ്സിലാക്കിയ ഒരു ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്, നമുക്ക് ഓൾറെഡി ഒരു ട്രേഡ് പ്ലാൻ ഉണ്ട്, നമുക്ക് ഇന്നതിനാണ് ഒരുണ്ട് എൻട്രി എക്സിറ്റ്, ഇന്നതിനാണ് സ്ട്രാറ്റജീസ് എന്ന് നമുക്ക് അറിയാം എങ്കിൽ, നമ്മൾ ഈ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ചാർട്ട് നോക്കി മാർക്കറ്റ് കണ്ടീഷൻ നോക്കി ഇങ്ങനെ ഓപ്പൺ ആവുന്നിരിക്കുന്നതിന് പകരം നമുക്കുള്ള ടൈമിൽ നമ്മൾ ഓട്ടോ എക്സിക്യൂഷൻ, നിങ്ങളിരുന്നോണ്ട് സിസ്റ്റത്തിലിരുന്നോ, പക്ഷേ സ്ട്രാറ്റജി ലൈവ് ഡിപ്ലോയ് ആവട്ടെ, എൻട്രി സിസ്റ്റം തന്നെ എടുക്കട്ടെ ഓട്ടോമേറ്റഡായിട്ട്. അത് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും. പിന്നെ അതേപോലെ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം. എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. അതേപോലെ ഞാൻ എനിക്ക് അറിയാവുന്ന കുറച്ച് വർക്കിംഗ് സ്ട്രാറ്റജീസ് ഞാൻ ഇനിയും വീഡിയോ ആയിട്ട് ചെയ്ത് ഷെയർ ചെയ്യാം. പിന്നെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, അതാണ് എൻ്റെ അഡ്വൈസ്. ദെൻ സോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, അതേപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇതുപോലെ ടിപ്സും എനിക്ക് അറിയാവുന്ന കാര്യങ്ങളും ഞാൻ എൻ്റെ ചാനലിലൂടെ ഷെയർ ചെയ്യാം. സോ താങ്ക് യു ഓൾ ഫോർ വാച്ചിങ് മീ. Bye.